ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിലെ സൂപ്പർ ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ യാദവ്. രോഹിത്തിന് ശേഷം മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സൂര്യയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സമയത്താണ് പാണ്ഡ്യ ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. പാണ്ഡ്യ വന്നത് സൂര്യകുമാറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ഇപ്പോൾ ഇതാ സൂര്യകുമാറിനെ ട്രേഡ് ചെയ്യാൻ സി എസ് കെ രംഗത്ത് വന്നിരിക്കുകയാണ്. ലേലം കഴിഞ്ഞ് പിറ്റേ ദിവസം ട്രേഡ് വിൻഡോ ഓപ്പൺ ചെയ്യും. മാർച്ച് 22 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. സൂര്യകുമാർ മുംബൈ വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ചെന്നൈ സൂര്യകുമാറിനെ ട്രേഡ് ചെയ്ത് അവരുടെ ക്യാപ്റ്റനാക്കാനാണ് പദ്ധതി. ക്യാപ്റ്റൻസി കിട്ടിയാൽ സൂര്യ പോകുമെന്നത് ഉറപ്പാണ്. കാരണം പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിക്കാൻ സൂര്യയ്ക്ക് താല്പര്യമില്ല. അടുത്തൊരു അപ്ഡേറ്റ് ജോസ് ബട്ട്ലറുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ടീമിന്റെ സൂപ്പർ താരമാണ് ജോസ് ബട്ട്ലർ. രാജസ്ഥാന് വേണ്ടി ഒരുപാട് മികച്ച ബാറ്റിംഗ് ബട്ട്ലർ കാഴ്ചവെക്കാറുണ്ട്. ഇപ്പോൾ ഇതാ രാജസ്ഥാന് വലിയ പണിയായിരിക്കുകയാണ്. ബട്ട്ലറിന് ഐ പി എൽ 2024 കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകും. ഇംഗ്ലണ്ട് പാകിസ്ഥാൻ സീരീസ് ഐ പി എൽ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലണ്ട് താരങ്ങൾക്ക് കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകും. രാജസ്ഥാനിൽ നിന്ന് ബട്ട്ലർ, അതുപോലെ തന്നെ സി എസ് കെയിൽ നിന്ന് മോയിൻ അലി, ഇതുപോലത്തെ കുറച്ച് താരങ്ങൾക്ക് പണിയായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അത് രാജസ്ഥാനാണ്. കാരണം രാജസ്ഥാന്റെ നെടുന്തൂണാണ് ബട്ട്ലർ. ഓപ്പണിംഗിൽ ബട്ട്ലർ ഇല്ലെങ്കിൽ അത് രാജസ്ഥാന് ക്ഷീണമാണ്. ഇംഗ്ലണ്ട് താരങ്ങൾക്ക് ഐ പി എല്ലിന്റെ കുറച്ച് മത്സരങ്ങൾ നഷ്ടപ്പെട്ടേക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പാണ്ഡ്യയാണ് മുംബൈയുടെ പുതിയ ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഡൽഹി ക്യാപിറ്റൽസ് രോഹിത് ശർമ്മയെ ട്രേഡ് ചെയ്യാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസുമായി സംസാരിച്ചു. അവർക്ക് ഋഷഭ് പന്തിന് പകരം രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കണമെന്ന് ആഗ്രഹമുണ്ട്. രോഹിത്തിനെ ട്രേഡ് ചെയ്യാൻ അവർ ഒരുക്കമാണെന്ന് അറിയിച്ചു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഈ ഓഫർ നിരസിച്ചിരിക്കുകയാണ്. December 20 മുതൽ March 22 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. രോഹിത് സംബന്ധിച്ചാൽ ഡൽഹിയുടെ ക്യാപ്റ്റൻ അത് രോഹിത് ആയിരിക്കും. ഡൽഹി ട്രേഡ് ചെയ്യാൻ രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. രോഹിത് ഇനി ഏത് ടീമിലേക്കാണ് പോകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ഐ പി എൽ ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.